നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവദനം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഈവരെയും അറിയിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഇനി നിറവേറേണ്ടതാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല ഭാഗങ്ങളിലായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അപ്പോൾ തന്നെ ലോകത്തിന് നിറവേറേണ്ട കാര്യങ്ങൾ ആണ് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. പ്രത്യേക ഈ വീഡിയോയിൽ ബൈബിൾ വാക്യങ്ങൾ വായിച്ച് വ്യാഖ്യാനിച്ച് പറയുന്നത് സമയമെടുക്കും എന്നതിനാൽ കാര്യങ്ങൾ പറഞ്ഞു പോവുകയും അപ്പോൾ തന്നെ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിനും ഓരോ പ്രധാനപ്പെട്ട പോയിന്റിനും ബൈബിൾ വാക്യങ്ങൾ വീഡിയോടൊപ്പം അത് എഡിറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ ബൈബിൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇത് കാണുന്ന ആളുകൾക്ക് സംശയിക്കേണ്ടി വരത്തില്ല. ഇന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ലോകാധിപതി വരും എന്നുള്ളത്. ലോകാധിപതി എന്ന് പലരും പറയുമ്പോൾ നമ്മൾ അതിനെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ എതിർക്രിസ്തു എന്ന് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ, ലോകത്തെ മുഴുവൻ ഭരിക്കുമെന്ന് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു ഒരു അധികാരി, ഒരു ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, ഒരു എതിർക്രിസ്തു വരുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ഈ കാര്യത്തിൽ എതിർക്രിസ്തു വന്ന് ഭൂമി ചെയ്യുന്ന ചില കാര്യങ്ങൾ, അവന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, അവൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിൽ പറയാൻ താല്പര്യപ്പെടുന്നത്. ഇതിന് അടുത്തടുത്ത ഭാഗങ്ങളിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറ്റ് പല സംഭവം ഇനി വരാനിരിക്കുന്ന യുദ്ധത്തെപ്പറ്റി ബൈബിൾ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന രണ്ട് യുദ്ധത്തെപ്പറ്റി ബൈബിൾ പറയുന്നുണ്ട്, ഒരു ചെറിയ യുദ്ധവും ഒരു മഹായുദ്ധവും. അങ്ങനെ പല കാര്യങ്ങളും ബൈബിൾ പറയുന്നുണ്ട്, അതൊക്കെ പിന്നീട് വരുന്ന ഭാഗങ്ങൾ വിശദീകരിക്കേണ്ടതായിരിക്കും. ഇനി ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ബൈബിളിൽ നമുക്ക് ഇങ്ങനെ വാക്യം കാണാൻ സാധിക്കുന്നു, തിമൊഥെയൊസിനെഴുതിയ രണ്ടാം ലേഖനം 4 അതിന്റെ 3-4 വാക്യങ്ങൾ, അവർ പത്യുപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ശരിക്കും പറഞ്ഞാൽ ബൈബിളിലെ പ്രവചനങ്ങൾ എടുത്തുകൊണ്ട് കെട്ടുകഥകൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ് ഈ കാലം. അതുകൊണ്ടും കൂടിയാണ് എന്താണ് ബൈബിൾ ഈ വിഷയത്തിൽ പറയുന്നതെന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ഈ അടുത്തിടയ്ക്കായി കണ്ട ഒരു വീഡിയോയും കൂടെ പറയട്ടെ. ഈ അടുത്തിടയ്ക്കായി ഒരു സഹോദരി ഒരു വീഡിയോയിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടു, ഈ വാക്സിൻ എടുത്ത ആളുകൾക്ക്, കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾക്ക് സോംബി പോലെ ആയിത്തീരും, ഒരു കഥാപാത്രം മരിച്ചിട്ട് ജീവൻ വെച്ചവരെ പോലെ സഞ്ചരിക്കുന്ന ആ ഒരു കഥാപാത്രം പോലെ ആയിത്തീരുമെന്നൊക്കെ ബൈബിളിലെ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഇത് ആ സഹോദരി മാത്രമല്ല, മറ്റു പലരും ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യം, ലോകത്ത് എന്തെങ്കിലും ഒരു യുദ്ധമോ മറ്റോ കാര്യം നടക്കുമ്പോൾ ബൈബിൾ ഏതെങ്കിലും വാക്യം എടുത്തിട്ട് അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി കണ്ടിട്ടുണ്ട്. സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ളതല്ല ബൈബിൾ പ്രവചനം. ബൈബിൾ പ്രവചനത്തിന് ആധികാരികതയുണ്ട്, അതിനൊരു പശ്ചാത്തലമുണ്ട്, അതിന് നിറവേറേണ്ട ഒരു കാലഘട്ടമുണ്ട്, നിറവേറാൻ ദൈവം അനുവദിച്ച സമയമുണ്ട്. അതിനു മുമ്പ് ബൈബിളിലെ വാക്യങ്ങൾ എടുത്ത് നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ അനുമാനങ്ങളും ചേർത്ത് കർണരസമാകുമാറ് പറഞ്ഞാൽ അത് കൈയടിച്ച് സ്വീകരിക്കുവാൻ അനേക ആളുകൾ കാണും, പക്ഷേ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും. വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകം 22 നിന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഈ വചനത്തോട് കൂട്ടാനും കുറയ്ക്കാനും ഒരു മനുഷ്യനും ഒരു ദൈവദാസനും ഒരു വിശ്വാസിക്കും അധികാരമില്ല, അനുവാദമില്ല. ഇനി വിഷയത്തിലേക്ക് കടക്കാം. എതിർക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം, ആരായിരിക്കും ഈ എതിർക്രിസ്തു? ദാനിയേൽ പ്രവചനം നമ്മൾ നന്നായിട്ട് പഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, എതിർക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശരിക്കും ഒരു നിന്ദ്യനായിരിക്കും. എന്നുവെച്ചാൽ ആരാലും ബഹുമാനിക്കപ്പെടാതെ കിടക്കുന്ന, ആരാലും പരിഗണിക്കപ്പെടാതെ കിടക്കുന്ന, ആരും കാര്യമാക്കാത്ത, ഇവൻ അധികാരത്തിലേക്ക് വരും എന്ന് ആരും കാര്യമാക്കാത്ത ഒരു വ്യക്തിയായിരിക്കും എതിർക്രിസ്തു. ഇത് പലരും പ്രസംഗിച്ച് കേൾക്കാറില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് ഞാൻ പറയുന്നത്. പലരും എതിർക്രിസ്തു ലോക നേതാവായി ചിത്രീകരിക്കാറുണ്ട്, പക്ഷേ ഇവന്റെ ആരംഭം എങ്ങനെയാണെന്ന് ദാനിയേൽ പ്രവചനം 11 പറയുന്നത് വാക്യം നിങ്ങൾക്ക് ഇപ്പൊ കാണാമല്ലോ. ഇപ്പൊ നിന്ദിനായിരിക്കും, ഇവന് അധികാരം കൊടുക്കണം, ഇവന് അധികാരം കിട്ടും, അല്ലെങ്കിൽ ഇവന് അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആരും വിചാരിച്ചിരുന്നതല്ല. അപ്പൊ ഇതിന് രണ്ട് സാഹചര്യമാണ് കാണുന്നത്. ഒന്നുകിൽ ഇവൻ ജനം തിരഞ്ഞെടുക്കപ്പെടാതെ
മിലിറ്ററി അട്ടിമറിയാൻ അധികാരത്തിൽ വരുന്ന ഒരു നേതാവായിരിക്കും. അല്ലെങ്കിൽ ജനം തെരഞ്ഞെടുത്തിട്ടും മറ്റ് ലോക രാജാക്കന്മാർ ലോക നേതാക്കന്മാർ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അവർ വില കൊടുക്കാത്ത ഒരു നേതാവായിരിക്കും. ഇപ്പൊ ഏതൊരു തരത്തിൽ ആരും അംഗീകരിക്കാതെ കിടക്കുന്ന വ്യക്തിയാണ് അധികാരത്തിൽ വരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. ഇവൻ വരുന്ന ആ സമയത്തെ അവസ്ഥ എന്ന് ഭൂമിയിലെ അവസ്ഥ ബൈബിൾ വ്യക്തമായി ചെയ്തിട്ടുണ്ട്. അവൻ സമാധാന കാലത്ത് വന്ന് എന്ന് വെച്ചാൽ ഭൂമിയിൽ യുദ്ധങ്ങൾ ഇല്ലാത്ത സമയം, ഭൂമിയിലെ പ്രശ്നങ്ങൾ അവസാനിച്ച സമയം. പ്രശ്നങ്ങൾ അവസാനിച്ച സമയം എന്ന് പറയുമ്പോൾ ഇന്നത്തെ റഷ്യ യുക്രൈൻ പ്രശ്നം പോലെ അനേക പ്രശ്നങ്ങൾ ലോകത്തുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, വളരെ കാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നം, അത് യെരുശലേമിനെ സംബന്ധിച്ചുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ യെരുശലേമിനെ സംബന്ധിച്ചുള്ള ഇസ്രായേൽ പാലസ്തീൻ തർക്കവും പരിഹരിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും എതിർ ക്രിസ്തുവിന്റെ പ്രവേശനം. അവൻ സമാധാന കാലത്ത് വന്നു. അപ്പോൾ എതിർ ക്രിസ്തു വരുന്ന സമയത്ത് ഭൂമിയിൽ സമാധാനമാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇന്നത്തെ പോലത്തെ ഒരു യുദ്ധത്തിന്റെ ഒരു സമാധാനം ഇല്ലാത്ത അന്തരീക്ഷമല്ല. എപ്പോൾ വേണമെങ്കിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നൊരു അന്തരീക്ഷമല്ല എന്ന് വ്യക്തമാണ്. അടുത്ത പറയുന്നത് അവൻ ഉപായ രൂപത്താൽ, അപ്പൊ അവൻ ഉപായം കൊണ്ടാണ് പലരെയും വീഴ്ത്തിക്കളയുന്നത് എന്ന് വെച്ചാൽ പലരുമായിട്ടും വ്യാജ ഉടമ്പടികൾ വെക്കുമെന്ന് വ്യക്തമാണ്. ഉപായത്താൽ ഇങ്ങനെ ചെയ്യാം, സാത്താൻ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു എന്ന രീതിയിൽ. അപ്പോ അവർക്ക് അത് ശാരീരികമായിട്ടൊക്കെ ദൈവത്തെ പോലെ അധികാരവും പവറൊക്കെ കിട്ടുന്ന അവർ വിചാരിച്ചത്, എന്നാൽ നന്മതിന്മകൾ തിരിച്ചറിയുന്ന കഴിവ് കിട്ടുമെന്നാണ് സാത്താനോട് ഉദ്ദേശിച്ചത്. അപ്പോൾ അവൻ സത്യം പകുതി മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ അതേപോലെ ഉപായത്താൻ ഇവന് പലരോട് ഉടമ്പടി ചെയ്ത് അന്യരെ വീഴ്ത്തിക്കളയും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, മൂന്ന് രാജാക്കന്മാർ എതിർ ക്രിസ്തു തോൽപ്പിക്കും. ബൈബിൾ വാക്യങ്ങളിൽ നമുക്ക് അപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് രാജാക്കന്മാരെ എതിർ ക്രിസ്തു തോൽപ്പിക്കും. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ഇവൻ പുതിയൊരു മതം സ്ഥാപിക്കും. ഇതൊന്ന് പലരും പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല, അതുകൊണ്ടാണ് എന്റെ അടുത്തടുത്ത് ഞാൻ പറയുന്നത്. പുതിയൊരു മതം സ്ഥാപിക്കും, ഇവനെ തന്നെ ദൈവത്തോട് സമനാക്കി മാറ്റും. എന്നിട്ട് ആ മതത്തെയും ഇവനെയും സ്വീകരിക്കുന്നവർക്ക് ഇവൻ അധികാരവും സമ്പത്തും വീതിച്ചു കൊടുക്കും. ഇവിടെയാണ് 666 മുദ്രയുടെ പ്രാധാന്യം. ചിലർ വിശ്വസിക്കുന്നത് രഹസ്യമായിട്ട് മനുഷ്യരെ എല്ലാം ഈ മുദ്ര അടിച്ചേൽപ്പിക്കും എന്നാണ്. ദൈവമക്കളെ, ഒരിക്കലും അങ്ങനെയല്ല. ചിലർ വ്യാഖ്യാനിക്കുന്നത് വാക്സിൻ 666 മുദ്ര, വാക്സിൻ 3 ദിവസ 666 എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. ആധാർ വന്നപ്പോൾ അങ്ങനെ ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായായിരുന്നു. അത് ചിലരൊരു ഹോബിയാണ്. ലോകത്ത് എന്തെങ്കിലും നടക്കുമ്പോൾ ബൈബിൾ പ്രവചനവുമായിട്ട് ചേർത്ത് അവരുടെ അനുമാനങ്ങൾ പറയുക, ആളുകളുടെ കയ്യടി വാങ്ങുക. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് അവർ ദുർവ്യാഖ്യാനം നടത്തുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടി ഇന്ന് നിർത്തണം. അതായത് നിങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് 666 മുദ്ര എപ്പോഴാ വരുന്നേ? എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാന 3.5 വർഷത്തിൽ 1260 ദിവസം അവൻ പ്രവർത്തിപ്പാൻ അധികാരം കിട്ടും. ആ സമയത്താണ് 666 മുദ്ര വരുന്നത്. വെളിപ്പാട് പുസ്തകം 12-13 അധ്യായങ്ങൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ബൈബിൾ വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1260 ദിവസം, 42 മാസം എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ 666 മുദ്രയെ പറ്റി കാണുന്നു. അപ്പോൾ ഇപ്പോൾ 666 മുദ്രയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആ മുദ്ര ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അത് എതിർ ക്രിസ്തുവിന്റെ കാലത്ത് വരുന്നതാണ്. അത് ആർക്കും സൌജന്യമായി കിട്ടുന്നതല്ല. അവനെ സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ളവർക്ക്, അല്ലെങ്കിൽ അവന്റെ അധികാരവും അവന്റെ ദൈവികതയും അംഗീകരിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ മുദ്ര കൊടുക്കുന്നത്. അതാണ് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വസ്തുവക, അവന് അവരുടെ കോട്ടയുടെ കൊത്തറങ്ങൾ ആക്കി വെക്കും, അവർക്ക് പലതും വീതിച്ചു കൊടുക്കുമെന്ന് കാണാൻ സാധിക്കുന്നു. ഇത് പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 666 മുദ്രയെ പറ്റി പറയുന്നുണ്ട്. ആ മുദ്ര ഉള്ളവർക്ക് മാത്രമേ വിൽക്കാനും വാങ്ങാനും അധികാരമുള്ളൂ എന്ന് പറയുന്നുണ്ട്. പലരും ഇത് മാത്രം വായിച്ചിട്ട് ദാനിയേൽ പ്രവചനത്തിൽ ഇത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ വായിക്കാത്തത് കൊണ്ടാണോ, അറിവില്ലാത്തത് കൊണ്ടാണോ, അത് അവർക്ക് തിരിച്ചറിയാത്തതാണോ എന്ന് അറിയത്തില്ല. ആ ഭാഗം 666 മുദ്ര മാത്രം എടുത്ത് ലോകത്ത് എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ മുദ്രയുമായിട്ട് ചേർത്ത് കഥകൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ ദുഃഖകരമാണ്. അത് ദൈവജനത്തിന് വിരുദ്ധമാണ്. പിന്നെ അത് ബൈബിൾ പ്രവചനങ്ങളുടെ ഭാഗമാണ്. കാരണം അന്ത്യ അങ്ങനൊരു കാലം വരുമെന്ന് തിമത്യോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. ആ കാലമാണ് ഈ കാലം, കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം, കെട്ടുകഥകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാലം. ഇനി 666 മുദ്ര ഭൂമിയിൽ ഇവൻ കൊണ്ടുവരുന്നു. ഇവൻ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്? ഇവന്റെ ദൈവികത, ഇവന്റെ അധികാരം അംഗീകരിക്കട്ടെ. ഇവന്റെ ദൈവികത എന്ന് പറയുമ്പോൾ ഇവൻ പ്രതിമയെ നിർത്തുകയും അതിനെ നമസ്കരിക്കുകയും ചെയ്യാൻ പറയും.
ഇവൻ ദൈവത്തോടൊപ്പം ദൈവത്തിന് മേലായി തന്നെ തന്നെ ഉയർത്തുന്ന ഒരു സ്വഭാവം ഇവൻ കാണിക്കും. അഹങ്കാരം, ഇതേ അഹങ്കാരമാണ് ലൂസിഫർ കാണിച്ചത്. ആ അഹങ്കാരത്താലാണ് ലൂസിഫറിന് ദൈവം സ്വർഗത്തിൽ നിന്ന് വെട്ടി ഭൂമിയിലേക്ക് ഇട്ടത്. അതേപോലെ അഹങ്കാരം കാണിക്കും. അടുത്തായിട്ട് ഇവൻ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവൻ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിക്കും. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ വിശുദ്ധന്മാര്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇവിടെ പറഞ്ഞു സാത്താൻ ജയിക്കൂ എന്ന് പറയുന്നു. ഇത് രണ്ടുകൂടെ ചേർന്ന് എങ്ങനെയാണെങ്കിലും ചേർന്ന് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു ലോകത്തെ ഭരിക്കുമ്പോൾ സഭ ലോകത്തില്ല, സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞു. ലോകത്ത് പിന്നെ ശേഷിക്കുന്നത് ഇസ്രായേലാണ്. അവർ ദൈവത്തെ തിരിച്ചറിയും. ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ അവർ പഠിച്ച ശേഷം, വെളിപ്പാട് പുസ്തകവും ദാനിയൽ പ്രവചനം അവർ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് എതിർക്രിസ്തുവാണ് എന്നവർക്ക് മനസ്സിലായി. അവർ പലർക്കും ബോധം വരുത്തും. പിന്നെ മോശയും ഏലിയാവും രണ്ട് സാക്ഷികളുടെ കാര്യം പറയുന്നത് മോശയും ഏലിയാവുമാണ് എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. അതിന് ബൈബിളിൽ ചില ഭാഗങ്ങളുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ വിഷയമല്ല, അത് പിന്നീട് ഞാൻ സമയം കിട്ടുന്നവർ പറയുന്നതായിരിക്കും. ഈ രണ്ട് സാക്ഷികൾ 1260 അല്ലെങ്കിൽ 3.5 വർഷം പ്രവചിക്കുന്നതുകൊണ്ടും ഈ ഒരു കാര്യമാണ്. 1260 ദിവസം എന്ന് പറയുമ്പോൾ ചന്ദ്രവർഷമാണ് ബൈബിളിലെ കണക്ക്. ഒരു വർഷം 360 ദിവസമാണ്, 365 അല്ല, ഇന്നത്തെ പോലെയല്ല. അപ്പൊ അതുകൊണ്ടാണ് 1260 ദിവസം 3.5 വർഷം എന്ന് പറഞ്ഞത്. ആ പ്രവചിക്കുമ്പോഴും ജനങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ആ ജനത്തെ ജയിക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് ഒരു ഭാഗത്തോട് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി കാലവും കാലങ്ങളും കാലാർദ്ധവും ചെല്ലും. കാലം 1, കാലങ്ങൾ 2, കാലാർദ്ധം 3.5 വർഷം ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം. അപ്പൊ അവിടെ ആരാ വിശുദ്ധ ജനം? അവിടെ സഭയില്ല, ക്രിസ്തീയ സഭ അവിടെ ഇല്ല. അത് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞ കാര്യമാ. ക്രിസ്തീയ സഭ ഉടലെടുക്കുന്നത് പെന്തക്കോസ് നാളിലാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ മരണത്തിന് ശേഷം. അപ്പോൾ അവിടെ വിശുദ്ധ ജനം എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ്. അങ്ങനെയാണെങ്കിൽ ആ വിശുദ്ധന്മാരെയാണ് യേശുക്രിസ്തു ഈ ലോകത്ത് ഭരിക്കുമ്പോൾ തോൽപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇത് ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. പറഞ്ഞത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, കാരണം ഇത് ചെറിയൊരു വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്, ഇതൊരു ഒരു പഠനം പോലെ. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. 1, അവൻ ഒരു നിന്ദ്യനായിരുന്നു. അധികാരം അവന് ആരും കൊടുക്കാൻ വിചാരിച്ചിരുന്നില്ല, എങ്കിലവൻ ഉപായത്താൽ അധികാരം കൈക്കലാക്കി രാജ്യങ്ങളെ വീഴ്ചകളിൽ 3 രാജ്യങ്ങളെ അവൻ യുദ്ധം ചെയ്തോ ഉപായത്താൽ അവൻ തോൽപ്പിക്കും. അങ്ങനെ 10 രാജ്യങ്ങൾ ഇവന്റെ ആധിപത്യം, 3 മറ്റ് 7 രാജ്യങ്ങളും 10 രാജ്യങ്ങൾ ഇവന്റെ ആധിപത്യം അംഗീകരിക്കും. ഇങ്ങനെ ഇവൻ 10 രാജ്യങ്ങൾക്ക് അധിപതിയായിട്ട് മാറും. അത് ലോകത്തിലെ പല പ്രധാന രാജ്യങ്ങൾ ഇവന്റെ കീഴിലാകുന്ന ഇവനൊരു ലോകാധിപതി പോലെയാകും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇവന്റെ കീഴിൽ വരത്തില്ല, അത് ശ്രദ്ധിക്കണം. ഇവനോട് എതിർക്കുന്ന രാജ്യങ്ങളുണ്ട്, അത് മറ്റൊരു വിടി പറയുന്നതായിരിക്കും. എല്ലാ രാജ്യങ്ങളുടെ കീഴിൽ വരത്തില്ല, എങ്കിലും ഒരു ലോകാധിപതി പോലെയാകും പല രാജ്യങ്ങളിന്റെ കീഴിലാകുന്നത് കൊണ്ട്. അങ്ങനെ ആയ ശേഷം ഇവനായിട്ടൊരു മതം സ്ഥാപിക്കുകയും ആ മതത്തെ ഇവന്റെ ദൈവീകതയെ അംഗീകരിക്കുന്നവർക്ക് 666 മുദ്ര കൊടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. ഇന്ന് ചില ആളുകൾ അവരുടെ മതത്തോട് ചേരണമെന്ന് വാശി പിടിച്ച് മറ്റുള്ളവരെ കൊല്ലുന്നത് പോലെ, നൈജീരിയയിൽ മറ്റും സംഭവിക്കുന്നത് പോലെ ഒരു സംഭവം ആ കാലത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. എന്നുവെച്ചാൽ ആ മതത്തെയോ അവനെ അംഗീകരിക്കാത്തവർക്ക് വാങ്ങാനോ വിൽക്കാനോ സാധിക്കത്തില്ല. അവരുടെ വസ്തുവകകൾ അപഹരിക്കപ്പെടുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് സ്വീകരിക്കുന്നവർക്ക് വസ്തുവക വീതിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവൻ പ്രവർത്തിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്, പക്ഷെ ഇവൻ എങ്ങനെ ഇവനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? നമ്മൾ വെളിപ്പാട് പുസ്തകം 11-12 അധ്യായങ്ങളോട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനത് വാക്യങ്ങൾ പറയുന്നില്ല, ഞാൻ ആ കാര്യം ഒന്ന് വിശദീകരിക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സ്വർഗത്തിൽ ഇപ്പോൾ സാത്താനും അവന്റെ ദൂതന്മാരും, സാത്താനെ പോയി നിൽക്കാൻ സ്ഥലമുണ്ട്. അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഉള്ളതുപോലെ തന്നെ സാത്താന്റെ ദുഷ്ടാത്മസേനയും ഉണ്ട്. അപ്പോൾ സ്വർഗത്തിൽ അവർക്കൊരു സ്ഥലമുണ്ട്. അത് ബൈബിളിൽ വ്യക്തമായി പറയുന്ന കാര്യമാണ്. അവൻ അവിടെ പോയാണ് വിശുദ്ധന്മാരെ കുറ്റം പറയുന്നത്, പരദൂഷണം പറയുന്നത്, അവർക്കതിലെ കുറ്റം മുഴക്കുന്നത് അവിടെ ചെന്നാണ്. അപ്പോൾ ഈ സാത്താൻ ചെയ്യുന്ന കാര്യം
കാലം അതിന്റെ അവസാനത്തെങ്കിലൊക്കെ എത്തുമ്പോൾ അവനും അവന്റെ ദൂതന്മാരും ദൈവത്തോട് ഒന്നും കൂടി മത്സരിക്കും. ഇതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞ യുദ്ധം. ഒന്നും കൂടി മത്സരിക്കും. നമ്മൾ ദാനപ്രവചനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. എന്താ അതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആ കാലം എന്ന് പറയുന്നത് ഈ സാത്താൻ ദൈവത്തെ എതിർക്കുന്ന കാലം, അല്ലെങ്കിൽ എതിർക്രിസ്തു ഭൂമിയെ ഭരിക്കുന്ന കാലം, ഇതെല്ലാം ഒരേ സമയമാണ്. ആ കാലത്ത് മീഖായേൽ ഈ സാത്താനോട് എതിർക്കുകയും മീഖായേൽ അവനെ തോൽപ്പിച്ച്, മീഖായേൽ അവന്റെ ദൂതന്മാരും കൂടെ ചേർന്ന് സാത്താനെ തോൽപ്പിച്ച് ഭൂമിയിലേക്ക് അവനെ വെട്ടി ഇടുകയും ചെയ്യും. ഭൂമിയിലേക്ക് വീഴപ്പെടുന്ന സാത്താൻ അവന്റെ ആത്മീയ ശരീരമാണ്, നമ്മളെ പോലെ ഭൗതിക ശരീരമല്ല, ദൈവം ആത്മാവാണ് സാത്താനും. അതുപോലെ നമുക്ക് കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിലുള്ള ഒരു ശരീരത്തിലല്ല സാത്താൻ ഇരിക്കുന്നത്, അവന് ദൂതന്റെ ശരീരമാണ്. അപ്പോൾ അവൻ ഭൂമിയിലേക്ക് വീഴുകയും സാത്താൻ തന്റെ ശക്തിയും അധികാരവും, 10 രാജ്യങ്ങൾക്ക് തലവനായിരിക്കുന്ന, അല്ലെങ്കിൽ തലവനാകാനായിട്ട് തയ്യാറെടുക്കുന്ന ഈ മനുഷ്യന്റെ മേൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഈ മനുഷ്യൻ സാത്താന്റെ ശക്തിയും സാത്താന്റെ അധികാരവും കിട്ടുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള എതിർക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ അവൻ ഭൂമിയിലേക്ക് അഴിച്ചുവിടുന്നത്. അപ്പോഴാണ് 666 മുദ്രയും ഭൂമിയിലേക്ക് വരുന്നത്. ഇത് ബൈബിൾ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആ ക്രമത്തിൽ കേൾക്കുന്നവർ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ, ഇത് മനസ്സിലാക്കുന്നതിന്റെ രണ്ടുദ്ദേശം, ഒരുദ്ദേശം പല കഥകളും ബൈബിളിന് ഈ വാക്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുദ്ര വന്നു എന്നൊക്കെ പറഞ്ഞ് പല കഥകളും ഇന്ന് പ്രചരിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് കേൾവിക്കാർ തിരിച്ചറിയണം. വചനത്തിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കി ഉറച്ചു നിൽക്കണം. രണ്ടാമത്തെ ഉദ്ദേശം, ഈ സംഭവങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു തന്റെ സഭയെ ചേർക്കാനായിട്ട് കടന്നു വരും. ആ രഹസ്യവരുമെങ്കിൽ നാം ഓരോരുത്തരും എടുക്കപ്പെടണം. പ്രസംഗിക്കുന്ന ഞാനും ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഈ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുക തന്നെ ചെയ്യണം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ സന്ദേശം അവസാനിപ്പിക്കുന്നു. ഇതിന്റെ അടുത്ത ഭാഗങ്ങളിൽ എതിർക്രിസ്തു ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരിക്കും. അവനോട് എതിർക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നും പറയുന്നതായിരിക്കും. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ.